നമസ്കാരം അരിയും മലരും എന്ന മതവിദ്വേഷ മുദ്രാവാക്യം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ മാത്രമല്ല പലയിടങ്ങളിലും അതൊരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് പലരും പല രീതിയിലുള്ള അഭിപ്രായം പറയുന്നുണ്ട് എന്നാൽ അതിനൊറ്റ അഭിപ്രായമേ ഉള്ളൂ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന മത തീവ്രവാദത്തിൻ്റെ മുദ്രാവാക്യമാണെന്ന് എന്നാൽ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ഡി രമേശ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി മറ്റൊന്നുമല്ല അരിയും മരരുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്ത്യകർമ്മങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന സാധനമല്ല അത് ശത്രു സംഹാരത്തിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന് പാലക്കാട് നടന്ന ഒരു മീറ്റിംഗിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് മതവിദ്വേഷ രീതിയിലുള്ള ഇതേപോലത്തെ മുദ്രാവാക്യങ്ങൾ പല മതവിഭാഗങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടത്തുന്നത് ഇതിന് പുറമേ അദ്ദേഹം വേറൊരു കാര്യം പറയുകയുണ്ടായി അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കാനും വേദനിപ്പിക്കാനും ഉണ്ടായ ഒരു കാര്യം എന്നുവെച്ചാൽ ഈ മതവിദ്വേഷ പ്രസംഗത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ചില ആൾക്കാരും നമ്മുടെ ഭരണപക്ഷത്തിൽ അതായത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ ഉണ്ട് അത് മറ്റാരുമല്ല സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം എ ബേബി ഈ പ്രസംഗത്തിനെ ന്യായീകരിച്ചു അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഇതിനു മുമ്പ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം ഉണ്ടായ സമയത്ത് അന്ന് ഈ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇതെല്ലാം പോട്ടെ ഇതുപോലുള്ള മതവിദ്വേഷ മുദ്രാവാക്യത്തിന് അതിന് തക്കതായ മറുപടി കൊടുക്കുകയല്ലാതെ അതിനെ ന്യായീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു മതവിദ്വേഷ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു അജണ്ട ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ അതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയല്ല വേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ വേറൊരു കാര്യമുണ്ട് ഈ മതവിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടിയെക്കാളും ഭീകരാവസ്ഥ ഈ പോപ്പുലർ ഫ്രണ്ട് വിളിച്ച അവരെക്കാളും ഭീകരാവസ്ഥയിലാണ് അവരെക്കാളും ഒരുപാട് നമുക്ക് ഭയപ്പെടേണ്ട ആൾക്കാരാണ് ഇതിനെ ന്യായീകരിക്കുന്നവരെ അതുകൊണ്ട് ഈ മുദ്രാവാക്യത്തിൽ പറയുന്നത് പോലെ മരി ക്രിസ് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മര്യാദയ്ക്ക് ജീവിച്ചാൽ ഇവിടെ ജീവിക്കാമെന്നല്ല എന്നാൽ ഹിന്ദുക്കൾ ഇത്രയും കാലം മര്യാദയ്ക്ക് ജീവിച്ചത് കൊണ്ടാണ് കേരളം ഇങ്ങനെ പോകുന്നത് എന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒരു മതവിദ്വേഷ പ്രസംഗം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മതവിദ്വേഷ ഒരു മുദ്രാവാക്യം ഇപ്പോൾ നടന്ന പോലെ ഒരു ഇങ്ങനെ വരുമ്പോൾ ഒരു നാടിനെ തന്നെയും ഒരു ദേശത്തെ തന്നെ ഭിന്നിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചല്ല സംസാരിക്കേണ്ടത് അതിന് തക്കതായ മറുപടി കൊടുത്തു വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ന്യായീകരിച്ചാൽ ഇതിലും വലുതും വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെ ഐക്യത്തെ അവർ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ് എന്നാൽ ഇപ്പോൾ ന്യായീകരിച്ച വിട്ടാൽ അവർ ഇനിയും ഇതിന് മികൾ മുകളിലും കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ട മറുപടി അപ്പോൾ തന്നെ കൊടുക്കണം ഇതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത് ന്യായീകരിക്കുന്നവർ അവരോട് കൂടെ നിൽക്കുന്നവരാണെന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്